ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ തുടർച്ചയായി നേട്ടങ്ങൾ കൈവരിച്ച് DRDO സൂപ്പർസോണിക് മിസൈൽ ഘടിപ്പിച്ച ടോർപിഡോയുടെ പരീക്ഷണം DRDO വിജയകരമായി പൂർത്തിയാക്കി. സൂപ്പർസോണിക് മിസൈൽ അസിസ്റ്റഡ് റിലീസ് ഓഫ് ടോർപിഡോ എന്ന സ്മാർട്ടിന്റെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയതിലൂടെ അഭിമാന നേട്ടമാണ് രാജ്യം കൈവരിച്ചിരിക്കുന്നത്. സങ്കര ആയുധ സംവിധാനമായ സ്മാർട്ടിന്റെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയ വിവരം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് ട്വിറ്ററിലൂടെ അറിയിച്ചത്. അന്തർവാഹിനികൾക്കെതിരായ യുദ്ധതന്ത്രത്തിൽ ഇന്ത്യ കൈവരിച്ച മികച്ച സാങ്കേതിക മുന്നേറ്റമാണിത്. സ്മാർട്ടിന്റെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയ DRDOയ്ക്ക് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദനങ്ങൾ അറിയിച്ചു. സൂപ്പർസോണിക് ആന്റിഷിപ്പ് മിസൈലിൽ മീഡിയം ഭാരമുള്ള ടോർപിഡോ ഘടിപ്പിച്ചാണ് പരീക്ഷണം നടത്തിയത്. പരീക്ഷണത്തിൽ ഏകദേശം 650 കിലോമീറ്റർ വരുന്ന ലക്ഷ്യം ഭേദിച്ചാണ് സ്മാർട്ട് വിജയം കൈവരിച്ചത്. രണ്ട് ആയുധങ്ങളുടെ ശേഷി ഒന്നിച്ചു ചേർന്ന് തയ്യാറാക്കുന്ന സംവിധാനമാണ് സങ്കര ആയുധ സംവിധാനം. ഇത് ആയുധങ്ങളുടെ പ്രകടനശേഷി വീണ്ടും വർദ്ധിപ്പിക്കുന്നു. പരീക്ഷണം നടത്തിയത് ഒഡീഷ തീരത്തെ വീലർ ദ്വീപിൽ നിന്നായിരുന്നു. പരീക്ഷണത്തിലൂടെ ലക്ഷ്യമിട്ട കാര്യങ്ങളെല്ലാം നേടാനായെന്ന് DRDO വൃത്തങ്ങൾ അറിയിച്ചു. രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിക്ക് കരുത്തേകുന്നതാണ് ഈ പരീക്ഷണം. അന്തർവാഹിനികളുടെ കാര്യത്തിൽ വൻ മുന്നേറ്റമാണ് ഈ സംവിധാനത്തിലൂടെ ഇന്ത്യ കരസ്ഥമാക്കുന്നത്. DRDL, RCA ഹൈദരാബാദ്, ADRDO ആഗ്ര, NSTL വിശാഖപട്ടണം എന്നിവയുൾപ്പെടെ നിരവധി DRDO ലബോറട്ടറികൾ സ്മാർട്ടിന് ആവശ്യമായ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇന്ത്യൻ അതിർത്തിയിൽ പാകിസ്ഥാനും ചൈനയും ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടാൻ രാജ്യത്തിന് ടോർപിഡോ മിസൈൽ ഏറെ പ്രയോജനകരമാകും എന്നുറപ്പാണ്. ഈ മാസം ആദ്യം DRDO ലേസർ ഗൈഡഡ് ആന്റി ടാങ്ക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചിരുന്നു. ബ്രഹ്മോസിന്റെയും ശൗര്യയുടെയും വളരെ അപകടകാരികളായ പതിപ്പുകളും കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇന്ത്യ പരീക്ഷിച്ചത്. അതായത് ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ ആയുധങ്ങൾ പരീക്ഷിച്ചുകൊണ്ട് ചൈനയ്ക്ക് ശക്തമായ മുന്നറിയിപ്പാണ് ഇന്ത്യ നൽകുന്നത്. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ഇപ്പോഴത്തെ ഈ മുങ്ങിക്കപ്പലുകളെ തകർക്കാൻ ശേഷിയുള്ള പുതിയ ആയുധമായ സ്മാർട്ട്.